अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु। बिस्मिल्लाहिर्रहमानिर्रहीम। अल्हम्दुलिल्लाह। പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം. അവൻ സർവലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫലദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിടിച്ചവരുടെയും മാർഗത്തിലേക്ക് ഞങ്ങളെ കടത്തിവിടല്ലേ. അൽഹംദുലില്ലാ. ഈന്തമരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാദ്വലങ്ങളിൽ സൂയിക്കുന്ന സുന്ദരിയായ മക്കാദേശമേ, നിനക്കായി പരമകാരുണികനായിട്ട് അള്ളാഹു ഉയർത്തിക്കാണിച്ച് ധീരവീര പുരുഷനാണ് ഉമർ, ഉമർ ബിൻ അൽ ഖത്താബ്, ഖലീഫ ഉമർ. കിന്നസ്രീൻ വലിയൊരു വിജയമാണ് അവിടെ കൊയ്തെടുത്തത്. കിന്നസ്രീനിൽ ആ വിജയം കൈവരിച്ചത് ആരാണ്? വാസ്തവത്തിൽ അതിന് മുന്നിൽ നിന്നിരുന്നത് ഖാലിദ് ബിൻ വലീദാണ്. ആ ഒരു സാഹചര്യത്തിൽ ഖാലിദ് ബിൻ വലീദിനെ അഭിനന്ദിക്കാനും ഉമർ അല്പം പോലും മടി കാണിച്ചിട്ടില്ല. തെറ്റുകളെ തെറ്റെന്ന് പറയുന്നു, ശരികളെ അദ്ദേഹം നല്ല രീതിയിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ശത്രുതയോ വെറുപ്പോ അറപ്പോ ഖലീഫ ആരോടും കാണിച്ചിട്ടില്ല. ഖലീഫ ഉമർ ആരോടും കാണിച്ചിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ വിജയം, ദേവദൂതന് കാണിച്ചു തന്ന വഴിയിലൂടെ മുന്നേറ്റം, ആ വഴിയിലൂടെയുള്ള മുന്നേറ്റം, അതിനുവേണ്ടി ആര് യത്നിക്കുന്നുവോ, മനസ്സും തനസ്സും മറന്ന് മനസാ വജസാ കർമ്മണ ആര് പ്രവർത്തിക്കുന്നുവോ, അവരെല്ലാവരും അദ്ദേഹം അഭിനന്ദിക്കും, ആശീർവദിക്കും. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിശിതമായിട്ട് വിമർശിക്കും, നിശ്ചിതമായിട്ട് ശിക്ഷിക്കുകയും ചെയ്യും. ഇത് രണ്ടും ഏറ്റുവാങ്ങാൻ ഖാലിദിന് കഴിഞ്ഞിട്ടുണ്ട്. ഖാലിദ് സ്വയം എൻ്റെ മുന്നിലയിൽ നിന്ന് അതിന് നേതൃത്വം വഹിച്ചിരിക്കുകയാണ്. അള്ളാഹു അബൂബക്കറിനെ അനുഗ്രഹിക്കട്ടെ. ആളുകളെക്കുറിച്ച് അദ്ദേഹത്തിന് എന്നെക്കാളും അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് ഖിന്നസ്രീൻ്റെ നേതൃത്വം അദ്ദേഹത്തിൽ ഏൽപ്പിച്ച് അതേ ഉമർ ഫാറൂഖ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു നടപടിക്ക്, അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതിന് ഈ നടപടിക്ക് മുതിർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഖാലിദിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടായിരിക്കാം. അദ്ദേഹം ഒരു 90 വയസ്സുകാരനൊന്നും അല്ലല്ലോ എല്ലാ വേദനകളും ഉള്ളിൽ ഒതുക്കാൻ. അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടായിരിക്കാം. ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരവസ്ഥ തനിക്ക് വരുമെന്ന് അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഇവിടെ ഖാലിദിൻ്റെ ഹൃദയം, അദ്ദേഹം ചഞ്ചലചിത്തനായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, സ്വാഭാവികമാണ്. അദ്ദേഹത്തിൻ്റെ മനോവികാരങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും, ചിന്തിക്കുന്ന എല്ലാവർക്കും കഴിയും. പക്ഷെ അങ്ങനെയായിട്ട് പോലും അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് അദ്ദേഹം തെല്ലിട പോലും വഴുതി മാറിയില്ല എന്നുള്ളതാണ്. ഖലീഫ ഉമറിൻ്റെ, ഖലീഫയുടെ വാക്കുകൾ, അതാരായിരുന്നാലും ഖലീഫയുടെ വാക്കുകൾ അതേപടി അദ്ദേഹം ശിരസ വഹിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ആന്തരികമായിട്ടുള്ള ദുർബലത്വം കാണിച്ചില്ല. പൈശാചികമായിട്ടുള്ള വികാരങ്ങൾ അതിന് പിടികൊടുത്തില്ല. മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ, അവസ്ഥകളിലും എന്ന പോലെ ഈ ഒരു സമയത്തും അദ്ദേഹം മുൻനിരയിൽ തന്നെ ഉയർന്നു നിന്നു. അദ്ദേഹത്തിൻ്റെ കർത്തവ്യം അത് നിർവഹിച്ചു പോന്നു. തൻ്റെ അനുയായികളുടെ വികാരം
ഒരാളുടെ പോലും തൻ്റെ അനുയായിയുടെ ഒരാളുടെ പോലും വികാരം ഖലീഫയ്ക്കെതിരായിട്ട് ഇളക്കി വിടാൻ അദ്ദേഹം തുനിഞ്ഞില്ല. മനസ്സാ വജസാ കർമ്മണ, ഖലീഫയ്ക്കെതിരെ ഒരു പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായില്ല. ഉമറിൻ്റെ നടപടിയെ എന്തുകൊണ്ട് ഇങ്ങനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പോലും ചോദിച്ചില്ല. അവിടെയാണ് ഖാലിദ് ബിൻ വലീദിൻ്റെ മഹത്വം. മഹാനായ ഖാലിദ് അപ്പോഴും സൗമ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ സ്വത്തിൽ നിന്നാണ്. ഇത്രയും കേട്ടതോടുകൂടി ബിലാല് തൊപ്പി അദ്ദേഹത്തിൻ്റെ ശിരസിൽ അണിയിച്ചു, തലപ്പാവ് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി അവിടെയുള്ള എല്ലാവരുടെയും ഹൃദയങ്ങൾ, ഹൃദയസ്പന്ദനങ്ങളൊക്കെ സാധാരണഗതിയിലായി. കാരണം ഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപുരുഷനത് കൊടുത്തത് എന്നായിരുന്നു സംശയിച്ചിരുന്നത്. അതിനുള്ള മറുപടിയായിരുന്നു, ബിലാലെ, അതെൻ്റെ സ്വത്തിൽ നിന്നാണ്. ഏതായാലും എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടാണ് അവിടുന്ന് പിരിഞ്ഞത്. സൈന്യാധിപൻ എന്നുള്ള സ്ഥാനത്തു നിന്ന് അദ്ദേഹം മാറിപ്പോയി. ഖലീദ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അങ്ങനെയുള്ള ഖാലിദ് ബിൻ വലീദ് അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു. അവിടെ ചെന്ന് ഖത്രത് ഉമറിൻ്റെ സവിധത്തിൽ ചെന്ന് വേറെ ആരോടും പറഞ്ഞില്ല. പരാതി ആരോട് പറയണം? അദ്ദേഹത്തോട് മാത്രം. ഖത്രത് ഉമറിൻ്റെ സന്നിധിയിലെത്തി ഖാലിദ് തന്നോടുണ്ടായ ആ അപമര്യാദയെക്കുറിച്ച് അദ്ദേഹം സങ്കടം പറഞ്ഞു. തനിക്കെന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തന്നോട് രഹസ്യമായിട്ടത് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്ന് അദ്ദേഹം ആരാഞ്ഞു. അതിന് മറുപടിയായിട്ട് ഖലീഫ ഉമർ പറഞ്ഞു, താങ്കൾ അല്ലേ ഉമറെ, താങ്കൾ അശ്അദിന് പണം നൽകിയത് രഹസ്യമായിട്ടായിരുന്നെങ്കിൽ വിചാരണയും വിധിയും എല്ലാം അങ്ങനെയാക്കാമായിരുന്നു. പക്ഷെ അങ്ങ് പരസ്യമായിട്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജനങ്ങളതിൻ്റെ രഹസ്യം അറിയേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പരസ്യമായിട്ട് തന്നെ ഈ ഒരു നടപടിക്ക് ഞാൻ ആജ്ഞാപിച്ചത്. തുടർന്ന് ഉമർ ചോദിച്ചു, ഈ സമ്പത്തൊക്കെ അങ്ങേക്ക് എവിടുന്നാണ് കിട്ടിയത്? 10,000 ദിറം അങ്ങേക്ക് എവിടുന്നാണ് കിട്ടിയത്? അങ്ങേക്ക് കിട്ടിയത് മാത്രമല്ല, 10,000 ദിറം ഒരാൾക്ക് ദാനം ചെയ്യണമെങ്കിൽ അങ്ങേക്ക് അതിനേക്കാൾ മേലെ ദാനം കിട്ടിയിട്ടുണ്ടാകണമല്ലോ. ഏതായാലും ഖാലിദ് തനിക്ക് ലഭിച്ച് സമരാർജ്ജ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ യുദ്ധ മുതലുകൾ, അതിൻ്റെ സ്വത്തുക്കളുടെ കണക്കുകളൊക്കെ ബോധിപ്പിച്ചു. കയ്യിൽ 80,000 ദിറമുണ്ടായിരുന്നു. അതും എനിക്ക് വേണ്ടിയിട്ടല്ല, പൊതു ഗജനാവലിക്കാണെങ്കിൽ അതും തരാൻ ഞാൻ സന്നദ്ധനാണ് എന്നറിയിക്കുകയും ചെയ്തു. ഖലീഫ ഉമർ ആ കണക്കനുസരിച്ച് കൂടുതലുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 20,000 ദിറം മാത്രമെടുത്ത് 60,000 ദിറം ഖാലിദിനെ തന്നെ തിരിച്ചു കൊടുത്തു. ഏതായാലും ഈ നടപടിയിൽ, അവിടെ നടന്ന നടപടികളിൽ ഖാലിദ് ബിൻ വലീദിന് കുറച്ച് മനോവിഷമുണ്ടായി എന്ന് മനസ്സിലാക്കിയ ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു, ഉമറേ, അള്ളാഹുവാണേ സത്യം, താങ്കൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ആദരണീയനാണ്, ഞാനൊരിക്കലും താങ്കളെ ആക്ഷേപിക്കുകയില്ല. തുടർന്ന് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച മോശമായിട്ടുള്ള ധാരണ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെ വിളംബരം ചെയ്തു. ഖലീഫ പറഞ്ഞു, ഞാൻ ഖലീദ് ബിൻ വലീദിനെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന്, ആ വലിയ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് നീക്കിയത് അദ്ദേഹത്തോട് എനിക്ക് പ്രത്യേകിച്ചൊരു വെറുപ്പ്, നീരസം അതുണ്ടായതുകൊണ്ടല്ല. ഇനി അത് അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടുമല്ല, മറിച്ച് ജനങ്ങൾ അനാവശ്യമായിട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ച്, ആശംസിച്ച്, അനുഗ്രഹിച്ച്, ജനങ്ങൾ അദ്ദേഹം കാരണമായിട്ട് കുഴപ്പത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്,
ജനങ്ങളാൽ അദ്ദേഹമാക്കപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വിജയങ്ങളുടെയും കാരണക്കാരൻ ഖാലിദ് ബിൻ വലീദാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഇവിടെ ഒരു വിജയവും ഉണ്ടാവില്ല. അങ്ങനെ അവർ ധരിക്കാൻ ഇടവരും, അങ്ങനെ ധരിക്കാൻ ഇടവരികയും അതുവഴിക്ക് ഓർമ്മിക്കേണ്ടവനെ ചിലപ്പോൾ ഓർമ്മിക്കാൻ കഴിയാത്ത ഒരു നില വരികയും ചെയ്യും. സർവവിജയങ്ങളും ഈ ശരീര മനോബുദ്ധി അഹം അതുകൊണ്ടുണ്ടാക്കുന്നതല്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വീട് കിടക്കും, കണ്ണുണ്ടെങ്കിലും കാണില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കില്ല, നമ്മളെടുത്ത് എവിടെയെങ്കിലും മണ്ണിൽ കൊണ്ടിടും, അത് മണ്ണോട് മണ്ണായി ചേരും. അതുകൊണ്ട് അതിനകത്ത് താളം കൊട്ടുന്നത്, അതിനെ പ്രവർത്തിപ്പിക്കുന്നതും കാണിപ്പിക്കുന്നതും കേൾപ്പിക്കുന്നതും അവൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് അതിൻ്റെ പുറകിൽ. ആ വിധാതാവിൻ്റെ വിധാനങ്ങൾ എപ്പോഴും വിസ്മയാവഹങ്ങളാണ്. അത് ജനങ്ങൾ മറക്കരുത്, അതും അതുപോലെ വിസ്മരിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഞാൻ മാറ്റിയത്. ഖലീദ് ബിൻ വലീദിനെ മാറ്റിയാലും അള്ളാഹു ഉള്ളിടത്തോളം കാലം, അള്ളാഹുവിൻ്റെ സഹായം ഉള്ളിടത്തോളം കാലം, ആ വിശ്വാസം അചഞ്ചലമായിട്ട് അന്തരംഗത്തിൽ മുസൽമാൻ്റെ അന്തരംഗത്തിൽ കുടികൊള്ളുന്നിടത്തോളം കാലം വിജയം മുസ്ലിമിനാണ്, മുന്നേറ്റം ഇസ്ലാമിനാണ്. അതത് ബോധിപ്പിക്കാനാണ് പ്രകാരം ചെയ്തത്. എനിക്ക് നിരസമുണ്ടായിട്ടല്ല, ഖലീദ് തെറ്റ് ചെയ്തതും കൊണ്ടല്ല. ഖലീദ് ബിൻ വലീദ് തൻ്റെ സർവവും മറന്നു, മനസ്സും തനസ്സും മറന്ന് യുദ്ധത്തിൽ പങ്കെടുത്തവനാണ്. അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ അത് വേണ്ടുന്ന സമയത്ത് അംഗീകരിക്കാനും അഭിനന്ദിക്കാനും അമീറുൽ മുഅ്മിൻ ഉമർ അല്പം പോലും വൈമുഖ്യം കാണിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാന കാരണം അള്ളാഹുവാണ് എന്ന കാര്യം ഊന്നി പറയാനും അദ്ദേഹം മറന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖലീദ് ബിൻ വലീദിൻ്റെ മുഖത്ത് നോക്കി പാടി, താങ്കൾ ധാരാളം പ്രവർത്തിച്ചിരിക്കുന്നു, താങ്കളെപ്പോലെ കർമ്മങ്ങൾ ചെയ്ത മറ്റാരുമില്ല തന്നെ, എന്നാൽ ജനങ്ങളല്ല കാര്യങ്ങൾ നിർവഹിക്കുന്നത്, അറിയുക അതെല്ലാം അള്ളാഹുവാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം ഖലീദ് ബിൻ വലീദ് 4 വർഷത്തോളം ശാന്തമായിട്ടുള്ള ജീവിതം നയിക്കുകയാണ് ചെയ്തത്. തന്നിലേക്ക് ഒതുങ്ങി സ്വസ്ഥമായിട്ട്, ആഡംബരരഹിതമായിട്ട്, ആർഭാടത്തിൽ നിന്ന് മുക്തി നേടിയവനായിട്ട്, അങ്ങനൊരു ജീവിതം. അദ്ദേഹത്തിനൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യുദ്ധം ചെയ്യാൻ കഴിയാത്തതിലുള്ള രണാങ്കണത്തിൽ ചെന്ന് ഇസ്ലാമിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ കഴിയാത്തതിലെ വിഷമം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. മരണസമയം അടുത്ത സമയത്ത് അദ്ദേഹം തൻ്റെ മനസ്സ് തുറന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, 100-ൽ അധികം സൈനിക സംരംഭങ്ങളിൽ ഞാൻ പങ്കാളിയായിരുന്നു. വാളുകൊണ്ടുള്ള വെട്ടോ കുന്തത്താനുള്ള കുത്തോ അസ്ത്രങ്ങളേറ്റിട്ടുള്ള മുറിവോ പറ്റാത്ത ഒരിടം എൻ്റെ ശരീരത്തിലില്ല. എന്നിട്ടും ഞാനിങ്ങനെ ഒരു വിരിപ്പിൽ കിടന്ന് മരിക്കേണ്ടി വരുന്നു, കഴുത ചാവുന്നത് പോലെ. ഇത് കേട്ട് നിന്ന ഒരാൾ പറഞ്ഞത്, നബി തിരുമേനി അങ്ങയെ വിശേഷിപ്പിച്ചത് ഓർക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ പടവാൾ എന്ന്. അങ്ങനെയാണ് നബി തിരുമേനി അങ്ങയെ വിശേഷിപ്പിച്ചത്, ദൈവത്തിൻ്റെ ഖഡ്ഗം, അള്ളാഹുവിൻ്റെ ഖഡ്ഗം ആരാലും പൊട്ടിക്കപ്പെടാവതല്ല, തകർക്കപ്പെടാവുന്നതല്ല. അൽഹംദുലില്ലാഹ്.